السلام عليكم ورحمة الله وبركاته. ആവശ്യം ഒരുക്കിയ സർവക്ഷനായ അള്ളാഹുവിന് ഞാൻ ആദ്യമായി ശ്രദ്ധിക്കുന്നു. ഇതിന് അവസരം നൽകിയ സൂടി രാജയ്ക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്നലെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി കൊച്ചിയിൽ പത്രലേഖകരോട് പറഞ്ഞത് മാധ്യമത്തിനെതിരെ കേസെടുക്കാൻ നിയമ നടപടിക്ക് സ്വീകരിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. മാധ്യമവും വിദഗ്ധവും പാലിക്കണം, തെറ്റ് തിരുത്തണം, അല്ലാതെ ചെയ്യുമെന്നാണ് ചില പ്രതീക്ഷ എന്നാണ് ഇന്ന് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകൻ നായരിയാകും പറയുന്നത്. എന്ത് വില കൊടുത്തും കേസ് കൊടുക്കേ വിദ്യാഭ്യാസം. ഞാൻ ആദ്യമേ അത് മന്ത്രിസഭയിൽ ആവശ്യപ്പെട്ടതാണ്. മന്ത്രിസഭ തകർന്നാലും ശരി, മാധ്യമത്തെ പ്രതിക്കൂട്ടിൽ കയറ്റിയ വിദ്യാഭ്യാസം. ഞാൻ ഒന്നാമത് ദിവസം തന്നെ മന്ത്രിസഭാ യോഗം ചേരുന്ന സമയത്ത് ഫ്ലാഷ് ന്യൂസായി ചാനലുകളിൽ മാധ്യമത്തിനെതിരെ കേസെടുക്കും എന്ന വാർത്ത വന്നിട്ട് റിപ്പോർട്ടർ ചാനലിൽ വിളിച്ച് എന്താണ് പ്രതികരണമെന്ന് ആരാണ്? അന്ന് മാധ്യമത്തിന്റെ മാനേജ്മെന്റ് കമ്മിറ്റി യോഗം നടക്കുകയാണ്. ഞാൻ അദ്ദേഹത്തെ ഒറ്റ വാർത്ത ആദ്യമേ പറഞ്ഞു, സ്വാഗതം, നമുക്ക് കോളേജിൽ വെച്ച് കാണാം. പിന്നെ അവരതും എഴുതി കാണിച്ചു. അന്ന് മുതൽ ഇന്ന് വരെ മാധ്യമത്തിന് നിലപാട് വളരെ സുതാര്യമാണ്, വ്യക്തമാണ്. ഈ വിഷയത്തിൽ ആദ്യം പറഞ്ഞിരുന്നത് ഗവൺമെന്റ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നുവെന്നാണ്. മുഖ്യമന്ത്രി അങ്ങനെയാണെന്ന് പറയുന്നത്. പിറ്റേ ദിവസമാകുമ്പോഴേക്ക് അന്വേഷണമൊക്കെ വൈൻഡപ്പ് ചെയ്ത് അന്വേഷണം ആവശ്യമില്ല എന്ന് തീരുമാനിക്കുകയാണ്. പിന്നെയാണ് നിയമനടപടിയുടെ കാര്യം പറഞ്ഞത്. പിന്നെ പറഞ്ഞതാണ് മുഖ്യമന്ത്രി അതിന് ഉദ്ദേശമില്ല എന്ന്. ഇപ്പോൾ പറയുന്നു അദ്ദേഹത്തിന്റെ തലമുതിർന്ന സഹപ്രവർത്തകൻ ആര്യാട്ട് മുഹമ്മദ് ബഹുമാന്യനായ മന്ത്രി പറയുന്നു മന്ത്രിസഭ തകർന്നാലും ശരി ഞങ്ങൾ കോടതിയിൽ ചെയ്യുന്നു. അപ്പൊ എന്താണ് അർത്ഥമെന്ന് എനിക്ക് മനസ്സിലാവുന്നു. മാധ്യമത്തിനെതിരെ ഒരു രാഷ്ട്രീയ പാർട്ടിയും സഹായിക്കാനില്ല, തീർച്ചും ജനങ്ങൾ മാത്രം വിപുലമായുള്ള ദൈവസഹായം കഴിച്ചാൽ അങ്ങനെയുള്ള ഈ മാധ്യമത്തെ കോടതിയിൽ കയറ്റിയാൽ എങ്ങനെയാണ് മന്ത്രിസഭ തകരാ? അപ്പോ അതിലെന്തുണ്ട്? അത് ഞങ്ങളുടെ ഊഹത്തിലുമില്ല. പക്ഷെ ആര്യാടനെ ക്ഷോഭിപ്പിച്ചത് ഈ വാർത്ത ലീക്ക് ചെയ്ത സംഭവങ്ങളാണെന്ന് വിശ്വസിക്കാൻ കേടില്ല. അതിനു മുമ്പ് അതിനേക്കാൾ വലിയ സംഭവം ഉണ്ടായിട്ടുണ്ട്. അതിനോട് അദ്ദേഹത്തിന് പ്രതികരിക്കാൻ കഴിയാതെ പോയതാണ്. അതെന്താണെന്ന് വെച്ചാൽ കൊച്ചി മെട്രോ റെയിൽ അട്ടിമറിക്കാനുള്ള ശ്രമത്തിന് നേതൃത്വം നൽകിയത് ആര്യാടനാണ്. ഉത്തരവാദിത്തത്തോടുകൂടിയാണ് പറയുന്നത്. റെയിൽവേ വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന ആര്യാടൻ മുഹമ്മദ് പരസ്യമായിട്ട് ആഗോള ടെണ്ടർ വിളിക്കുമെന്ന് പറഞ്ഞപ്പോഴാണ് എങ്കിൽ ഡൽഹി മെട്രോ ഡെവലപ്മെന്റ് അതോറിറ്റിയെ അത് ഏൽപ്പിക്കാതെ ഞാൻ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന പ്രശ്നമേയിൽ പ്രഗത്ഭനായ ഈ സീസൺ എന്ന് പറഞ്ഞു ആ റിപ്പോർട്ട് മാധ്യമത്തിൽ എന്ന് മാത്രമല്ല 10 കത്ത് ഈ ഡൽഹി അതോറിറ്റിയുടെ 10 കത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അയച്ചിട്ട് ഒന്നിന് പോലും മറുപടി കിട്ടിയില്ല എന്ന കാര്യം ഓർമ്മ കാര്യത്തിന്റെ ചൂരി നിവരുകയായി. കഠിന ഇടതുപക്ഷ ഗവൺമെന്റ് ഈ പദ്ധതി ഡൽഹി കോർപ്പറേഷനെ ഏൽപ്പിക്കാൻ വേണ്ടി തീരുമാനിക്കുകയും ശ്രീധരനെ അതിന്റെ വേണ്ടോട്ട് വലിയ ചുമതലപ്പെടുത്തിയിരിക്കുന്ന ഗവൺമെന്റ് പറയുന്നിപ്പോ ഇവിടെ ആഗോള ടെണ്ടറിന്റെ എന്താ ആഗോള ടെണ്ടറിന്റെ പ്രശ്നം? ആഗോള ടെണ്ടറിൽ നിന്ന് വല്ലതും വലിക്കാൻ കിട്ടുമോ? അതാ പ്രശ്നം. ഇവിടെ ആർക്കാണ് അറിയാത്തത്? ഡൽഹി അതോറിറ്റിയെ ഏൽപ്പിച്ചാൽ അത് നടപ്പില്ല. പിന്നെ 3 കൊല്ലത്തെയോ 6 കൊല്ലമോ എത്രയോ അങ്ങ് നീണ്ടുപോട്ടെ, ഓരോ പ്രാവശ്യം നീണ്ടുപോകുമ്പോഴും ഈ ഏറ്റെടുത്ത ആഗോള സ്വകാര്യ കമ്പനി പുതുക്കി എസ്റ്റിമേറ്റ് കൊടുക്കും. അങ്ങനെ ആ എസ്റ്റിമേറ്റിന്റെ മറവേൽപ്പ്
അവിടെ സങ്കടം തീർക്കാതെ കേസ് കൊടുത്തേയുള്ളൂ. ശരിയാണ്, പക്ഷെ അത് കാരണമായി കാണിച്ചാൽ കുറച്ച് കുറച്ചില്ല. അതുകൊണ്ട് ഇപ്പൊ ഇതിമേ പിടിച്ചിരിക്കുകയാണ്. ഒരു വിരോധവുമില്ല കോടതി കാരണം. എങ്ങനെയാണോ വരുന്നത് അങ്ങനെ വരട്ടെ എന്നാ മാധ്യമം ചെയ്തു കിട്ടും. ഇതാണ് അത് വളരെ വ്യക്തമായി മാധ്യമം വിശദീകരിച്ചതാണ്. ചാനലുകളിലൊക്കെ ചർച്ചകളിലൂടെ വന്നതാണ്, നിങ്ങൾക്കൊക്കെ അതറിയാം. എന്നാലും ഞാൻ ഒറ്റ കാര്യം സൂചിപ്പിക്കുക മാത്രമാണ്. ശ്രീമാൻ ബിജു വി നായർ അദ്ദേഹത്തെ പുതുതായി പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം തലമുതിർന്ന പത്രപ്രവർത്തകൻ, ദീർഘകാലം മുംബൈയിലെ കലാകൗമുദി പത്രത്തിലെ, അത് വർഗീയ പത്രമാണെന്ന് പറയുന്നു. അദ്ദേഹം വന്ന ശേഷം ഒരു ഫ്രീലാൻസർ മാധ്യമത്തിൽ അദ്ദേഹം കൂടിക്കൂട്ടിയിരുന്നു. ഈ വിഷയത്തിൽ രാഷ്ട്രീയ എന്നോട് പറഞ്ഞു, ഒന്ന് അതിന് സത്യസന്ധത ഉറപ്പുവരും, രണ്ട് അതിന് അക്യുറസി ഉറപ്പുവരും. ഈ രണ്ട് കാര്യങ്ങളും മാധ്യമം അംഗീകരിച്ച പോലീസിയുടെ ഭാഗത്ത് നിന്ന് ഞാൻ പറഞ്ഞു. അതിനുശേഷം ആരെ എങ്ങനെ ബാധിച്ചാലും നമുക്ക് വിരോധമില്ല. കാരണം ഇത് ജനാധിപത്യപരമായി ഭരണഘടനാപരമായി മനുഷ്യന്റെ ഈ പൗരന്മാരെ, ഇന്ത്യയിലെ 120 കോടി പൗരന്മാരെ രഹസ്യങ്ങളിലേക്കുള്ള കടന്നു കയറാൻ ഒരു ഏജൻസിക്ക് ഇന്റലിജൻസിന് അവസരം തന്നെയാണ്. 2008 ഇരുപതാം ടെക്നോളജി ഭേദഗതി നിയമമാണ് ഇതിനൊക്കെ കാലമാക്കിയെന്നുള്ള ഒരു സംഗതിയാണ്. പാർലമെന്റ് 10 മിനിറ്റ് കൊണ്ട് ചുട്ടെടുത്ത നിയമമാണ്. അങ്ങനെ രാജ്യരക്ഷയുടെ പേരിൽ അത് മേലുവാസ്തു. ഇന്ത്യയിലെ ഓരോ പൗരന്റെയും സകല സ്വകാര്യതകളും ചോർത്തിയെടുക്കാനുള്ള അവകാശം ഗവൺമെന്റ് നൽകിയിരിക്കുകയാണ് നിയമം. അത് കേരളത്തിൽ നടപ്പാക്കിയതാണ്, നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. ഇവരിപ്പോ പറയുന്നുണ്ടല്ലോ അത് മുട്ടിയും പറിക്കാന്ന് വെച്ചാൽ കുറെ നേരത്തെ ഞങ്ങൾ ഈ പണി തുടങ്ങി, നിങ്ങളിപ്പോ അറിഞ്ഞിരുന്നതാണ് അർത്ഥം. വ്യക്തമായി പറഞ്ഞാൽ അങ്ങനെയാണ്, ഞങ്ങൾ ഈ പണി നേരത്തെ തുടങ്ങിയിട്ടുണ്ട്, നിങ്ങൾക്ക് ചോദ്യം കിട്ടിയത് ഇപ്പോഴാണെന്നേ ഉള്ളൂ. പക്ഷെ അതില് അതങ്ങനെ പത്ര പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകളുടെ ലിസ്റ്റാണ്. അവർക്കവരുടെ ജോലിയുടെ ഭാഗമായി ഇമെയിലും മറ്റും ഉപയോഗിക്കാൻ കഴിയില്ല. പിന്നെ ഇക്കാലത്ത് പത്രം നടത്തുക അങ്ങനെ നടന്നപ്പോ ആ വിവരങ്ങളൊക്കെ ഗവൺമെന്റ് ചോർത്തിയെടുക്കുകയാണ്, ഇന്ത്യൻ ലിസ്റ്റ് ചോർത്തിയെടുക്കുകയാണ്. എന്താർക്ക് ഒതുങ്ങും അത് നൽകണം. ഇന്ത്യ ഗവൺമെന്റ് അമേരിക്കയുമായും ഇസ്രായേലുമായും ഉൾപ്പെടെ പല രാജ്യങ്ങളുമായും തീവ്രവാദത്തെ നേരിടാനെന്ന പേരിൽ കരാറുകൾ ഒപ്പിച്ചിട്ടുണ്ട്. ആ കരാറിൽ നമ്പർ 1 വരുന്നത് ഇത്തരം രാഷ്ട്രീയ പരസ്പരം കൈമാറുക. ഇങ്ങനെ ഒരു മാനം ഇതിനുണ്ട് എന്നുള്ള കാര്യം ആർക്കും ശരിക്കേണ്ടില്ല. ഇങ്ങനെ കൈമാറിയ വിവരങ്ങൾ എനിക്ക് ഒറ്റ അനുഭവം ഉണ്ടായിരുന്നു. ഖത്തറിൽ പോയപ്പോ അവിടെ മതകാര്യ വകുപ്പിന്റെ മുൻ ഡയറക്ടറായിരുന്ന, ഇപ്പോൾ വിശ്രമജീവൻ വഹിക്കുന്ന മാന്യ നേരത്തെ ഞാൻ മുൻ പരിചയത്തിന്റെ പേരിൽ കാണാൻ. അദ്ദേഹം സുഖക്കേടായപ്പോ, രോഗമായപ്പോൾ അമേരിക്കയിലേക്ക് ചികിത്സ. എയർപോർട്ടിൽ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തി. ചോദ്യങ്ങളാണ്, ആ ചോദ്യങ്ങൾ അദ്ദേഹത്തെ അമ്പരപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മുഴുവൻ സ്വകാര്യ പ്രശ്നങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഈ ഉദ്യോഗസ്ഥന്മാർ ചോദിക്കുക. നിങ്ങൾക്ക് ഇത്ര മക്കളല്ലേ, നിങ്ങളുടെ ഭാര്യ ഇന്നിവിടല്ലേ, ഈ മക്കളെ രണ്ടുപേര് പഠിക്കുന്ന സ്ഥലം ഇന്നതല്ലേ എന്ന് തുടങ്ങിയിട്ട് എല്ലാം ചുരുക്കത്തിൽ തുണി അയക്കുമെന്ന് പറയുന്നുണ്ടല്ലോ. ഈ സാധാരണ എയർപോർട്ടിൽ തുണി മാത്രമല്ല അയക്കുന്നത്. ഇത്രയും വിവരങ്ങൾ അമേരിക്കയ്ക്ക് സ്റ്റോർ ചെയ്യാൻ കഴിയുന്ന CIA അല്ലെങ്കിൽ അമേരിക്കയുടെ രാഷ്ട്രീയ വിഭാഗത്തിന് സ്റ്റോർ ചെയ്യാൻ കഴിയുന്നത് എങ്ങനെയാണ്? ഇത് ഓരോ രാജ്യവുമായി ഉണ്ടാക്കിയ അമേരിക്കയുടെ കരാറാണ്. ആ കരാറിൽ നിന്നാണ്, ആ കരാർ വഴിയാണ് ഈ രാഷ്ട്രീയ വിവരങ്ങൾ മുഴുവൻ അമേരിക്ക അവരുടെ ഉപകരണങ്ങളിൽ സംഭരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോ ഇതിന് അവസരം ഒരുക്കിക്കൊണ്ട് എന്നുള്ളതാണ് ഈ ലിസ്റ്റ്. ആ ലിസ്റ്റ് പുറത്തുവിട്ടപ്പോൾ കാര്യം വളരെ ശക്തിയാണ്. അതില് 268 858 ഈ ചില്ലറ 1-2 വ്യത്യാസത്തിന് പേരിലൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഈ രോഗം പറയുന്നതിലെല്ലാവരും ഇതിനകത്ത് നിന്ന് വിചാരിച്ചു. എന്നാൽ 98% മുസ്ലിം സംശയം വല്ലതുണ്ടോ? പിന്നെ ലിസ്റ്റ് കൊടുക്കുമ്പോൾ തന്നെ മാധ്യമം വായിച്ച പതിപ്പിൽ ഇതിലെ മുസ്ലിമീങ്ങളുടെ പട്ടിക നേരെ സ്ത്രീക്ക് വിനായിലാമത്തിനുണ്ടാവും. പിന്നെ അതിൽ തിരിമറിയിറങ്ങുന്നു, അതിലും പിന്നെ കുറച്ച് അബദ്ധികളുടെ പേര് പറ്റുക. അതാണ് യഥാർത്ഥത്തിൽ അബദ്ധം.
ശരിയാത്തതുകൊണ്ട് നേരത്തെ വ്യക്തമാവാത്തതുകൊണ്ട് ബാക്കി അല്ലോ വസ്തു അമൃതിരുന്ന കാര്യം ആ ലേഖനത്തിൽ പറയുന്നില്ലേ? അതോ അതിന്റെ മുഖവരയായി തന്റെ ചവറിങ് എഴുതിയിട്ടുള്ള കത്തിലുണ്ട് പറഞ്ഞു കേട്ടു എല്ലാവരും. അവർക്ക് ദോസവും കണക്കും വിത്ത് സിമിയാക്കി സിമിയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളുടെ ലിസ്റ്റ് ആയിരുന്നു. അവരെ എല്ലാ വിവരങ്ങളും ലോകോട്ടി ലിസ്റ്റ് മുഴുവൻ കൊടുക്കണം എന്ന് പറഞ്ഞാൽ പാസ്വേഡ് അടക്കമുള്ള വിവരങ്ങൾ ചോദിച്ചതാണ് പറഞ്ഞു. ഇതാണ് കാര്യം. അത് അത്ര നിസ്സാരമല്ല. ഇക്കാര്യം ഒന്നുകിൽ സുതാര്യമായിട്ട് ഗവൺമെന്റ് തുറന്ന് അങ്ങനെ പറയാമല്ലോ, ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്, ഞങ്ങൾ സിമിയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടവർ അന്വേഷിക്കുന്നുണ്ട്, ആ ലിസ്റ്റിലുള്ളവരൊക്കെ ഞങ്ങൾ സംശയമുണ്ട് എന്താവെന്ന് പറഞ്ഞാൽ. അപ്പൊ അതൊന്നും പറയാതെ അത് വളരെ കാഷ്വലായിട്ടുള്ള ഒരു ഏർപ്പാടാണെന്ന് മാത്രമാണ് മുഖ്യമന്ത്രി പറയുന്നത്. അവിടെയാണ് കുഴപ്പം. അന്വേഷിച്ചു നോക്കുമ്പോൾ അതങ്ങനെയല്ല. അതിൽ ഓരോരുത്തരെ പറ്റിയും വിശദമായ അന്വേഷണം ഇപ്പോൾ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു കത്ത് മാധ്യമത്തിന്റെ ഒന്നാം പേജ് പ്രസിദ്ധിച്ചല്ലോ. മറ്റൊരു കാര്യം, ഈ സിമി ബന്ധം അല്ലെങ്കിൽ പ്രവർത്തനങ്ങളിൽ ബന്ധം ആരോപിക്കപ്പെട്ട വ്യക്തികൾ ആരെല്ലാം ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടു. ഒരു കാലത്തും സിമിയുമായി ഒരു ബന്ധവുമില്ലാത്ത അതിന്റെ പ്രവർത്തനങ്ങൾ 100% യോജിക്കുന്ന ആൾ വരെ ആ ലിസ്റ്റിൽ വന്നിരിക്കും. ഇങ്ങനെ എന്താണ് അങ്ങ് ഉദ്ദേശിക്കുന്നത്? അപ്പൊ ദുരൂഹമായി പലതും നടക്കുന്നു. ഇത് ഇവിടുത്തെ ഒരു പ്രത്യേകമായ അന്തരീക്ഷത്തിൽ നിന്ന് നമ്മൾ കാണാം. അതായത് കുറച്ച് കാലങ്ങളായിട്ട് കേരളത്തിൽ ഉരുണ്ടുകൂടിയ ഒരു അന്തരീക്ഷം, സാമുദായിക സൗഹാർദ്ദത്തിന് അഭിമാനപരമായ പാരമ്പര്യം അവകാശപ്പെടുന്ന കേരളത്തിൽ കുറച്ച് കാലമായിട്ട് അതിനെ തകർക്കാൻ വേണ്ടിയുള്ള ശക്തികൾ പ്രവർത്തനങ്ങൾ നിരന്തരം നടക്കുകയാണ്. ആദ്യം അത് വന്നത് ഈ ചില സ്ഫോടനങ്ങളുമായി ബന്ധപ്പെട്ട്, പിന്നെ അത് കാശ്മീർ റിപ്പോർട്ടുകളുമായി ബന്ധപ്പെട്ടു. ആയിരക്കണക്കിന് മുസ്ലിം ചെറുപ്പക്കാരെ കേരളത്തിൽ നിന്ന് കശ്മീരിലേക്ക് ദുഃഖിടിയുന്നു, ഹൈദരാബാദ് വഴിയാണ് പോകുന്നത്, ഹൈദരാബാദിലെ തെരീക്കത്ത് കേന്ദ്രത്തിലാണ് ഇവരൊക്കെ പോകുന്നത് പറഞ്ഞ് എത്ര ദിവസമാണ് നമ്മുടെ മാധ്യമങ്ങളെല്ലാം വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ആഭ്യന്തര വകുപ്പ് പെട്ടെന്ന് യോഗം ചേർന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ യോഗം ചേർന്ന് വിളിച്ച്, കാരണം ഇതെല്ലാം പോലീസ് ഇന്റലിജൻസിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് റിപ്പോർട്ട്. മേലിൽ ഇത്തരം കാര്യങ്ങളൊന്നും പുറത്തു പറയരുത്. അത്രയേറെ ആളുകൾ ഒന്നും കൊണ്ടുപോയിട്ടില്ല, കുറച്ച് ചെറുപ്പക്കാർ മാത്രം ഉണ്ടായിരുന്നു. അതിനെപ്പറ്റി പോലും അന്വേഷിക്കുന്നുമുണ്ട് എന്നാ ഏർപ്പോട്ടെ. കൊല്ലപ്പെട്ട നാലാണെന്ന് പറയുന്നല്ലോ, ആ കാശ്മീർ റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട് നാലാളുകളെ കൊണ്ടുപോയി അവർ കൊല്ലപ്പെട്ടു എന്നുള്ള സംഭവം വരുന്നത് കാശ്മീർ പോലീസിനോട് ഇന്ന് വരെ ബന്ധപ്പെട്ടിട്ട് അവരെ സംബന്ധിച്ച് ഒരു ഡീറ്റെയിൽസും ലഭ്യമല്ല. അതാ അങ്ങനെ ഒരു കൂട്ടരുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്, കൊല്ലപ്പെട്ടിരുന്നുള്ള പറയുന്നത് സത്യ. അപ്പൊ ഇങ്ങനെയൊക്കെ നിൽക്കുന്ന സാഹചര്യത്തിൽ നിരന്തരമായ ഒരു മനഃശാസ്ത്ര യുദ്ധം നടക്കുകയാണ്. ഹൈക്കോടതിയിലുമാണ് അതിനെ തുടർന്നാണ് നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട ലവ് ജിഹാദിനെ സംബന്ധിച്ചു ഈ കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ NIA ഏറ്റെടുത്ത കേസ് ഒരെണ്ണം പോലും അന്വേഷണം പൂർത്തിയായി സമർപ്പിക്കപ്പെട്ടില്ല. കോഴിക്കോട്ടെ ആരും മരിക്കാത്ത ആരും പരിക്കേൽക്കാത്ത ഒരു സ്ഫോടനത്തെ പറ്റിയല്ല. ഇതിനൊക്കെ പിന്നിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇങ്ങനെ ഒരു അന്തരീക്ഷം ഉരുണ്ടുകൂടുന്നത് സാമുദായിക സൗഹാർദ്ദത്തിന് ഗുണകരമോ ഹാനികരമോ ആലോചിക്കേണ്ടതാണ്. വളരെ സൗഹാർദ്ദത്തോടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ജീവിക്കുന്ന ഈ കേരളത്തിൽ നാനാ ജീവിതങ്ങളിൽ അവരെല്ലാം കൈകോർത്ത് പ്രവർത്തിക്കുന്ന ഈ കേരളത്തിൽ അന്തരീക്ഷം കലക്കാൻ ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുന്നു. അതാണല്ലോ ലൗജാന്റെ കാര്യത്തിൽ ഒളിവിച്ചത്. ഇതിന് നമ്മുടെ വീടിൽ നല്ലൊരു ഭാഗം കിട്ടുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ അതിന്റെ പിന്നിൽ ആരാണ് പ്രവർത്തിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ ലവ് ജിഹാദിന്റെ പിന്നിൽ പ്രവർത്തിച്ച 2-3 ആളുകളെ ഐഡന്റിഫൈ ചെയ്തത്. അപ്പൊ നമ്മൾ ഇതാകെ ഇമെയിൽ ചെറുക്കുന്ന ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട മഹാഭൂരിപക്ഷം വരുന്ന പ്രവൃത്തികൾ ആ ആളുകളുടെ പേരുകൾ അതാണ്, മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ. അപ്പോ അവരെയൊക്കെ ലിസ്റ്റ് ഇങ്ങനെ കൊണ്ടുപോകുന്നത് അതിന്റെ സാധുത അതിന്റെ ന്യായീകരണം എന്താണ് എന്നാണ് ആ ലേഖനം ചോദിച്ചത്. അല്ലാതെ ഇവിടുത്തെ ഹിന്ദുക്കളെയോ ക്രിസ്ത്യാനികളെയോ പരാമർശിക്കുന്ന അരവാചകവും അതിലില്ല. പരസ്പരം വൈരം പോയിട്ട് യാതൊന്നും സൃഷ്ടിക്കാൻ അതിന് കഴിയില്ല. ആകെ കൂടിയുള്ളത് സർക്കാരിന്റെ ഇത്തരം നടപടികളെ പറ്റി ഉള്ള ചോദ്യം ചെയ്യലാണ്. അതിൽ നിന്ന് സർക്കാർ പിന്തിരിയണം. അതുപോലെ തന്നെ മൗലികാവകാശങ്ങൾക്കും മനുഷ്യാവകാശങ്ങൾക്കും വേണ്ടി നിലകൊള്ളുന്ന സംഘടനകളും പ്രസ്ഥാനങ്ങളും ഇതിനെതിരെ ശബ്ദമുയർത്തുന്ന സന്ദേശമാണ് ആ ലേഖനം നൽകുന്നത്. ഇനി അതിനോട് ഒരാൾക്ക് യോജിച്ചാൽ ഗവൺമെന്റ് തന്നെ അതിനോട് ഭിന്നാഭിപ്രായം ഉണ്ടാവാം. ഇവിടെ എന്തെല്ലാം ആളുകൾ ഇരിക്കുന്നു,
ആ വിയോജിപ്പിലുണ്ടെങ്കിൽ അതിനെപ്പറ്റി ഇതിന്റെ പ്രത്യാഘാതങ്ങളെ പറ്റി ഗവൺമെന്റ് അന്വേഷിക്കട്ടെ. ആരാണ് അവിടുത്തെ അവർക്ക് അന്വേഷണം? അതൊരു ഭാഗത്ത്. മറ്റൊരു ഭാഗത്ത് കൂടെ പ്രസ് കൗൺസിൽ ഉണ്ടല്ലോ, ഇന്ത്യ ഗവൺമെന്റിന്റെ പ്രസ് കൗൺസിൽ ജസ്റ്റിസ് മാർക്കിന്റെ രാജ്യ കാഴ്ചപ്പാടാണ് ഇപ്പോൾ അതിന്റെ പ്രസിഡന്റ് ചെയർമാൻ. അദ്ദേഹത്തിന്റെ കൗൺസിലിൽ പരാതിപ്പെടാമല്ലോ, മാധ്യമം കൊണ്ടുവന്ന ഈ വാർത്തയിലൂടെ കേരളത്തിലെ സാമുദായിക ബന്ധങ്ങളെ മോശമാക്കിയിരിക്കുന്നു, അതുകൊണ്ട് അവരുടെ അവരുടെ പേരിൽ നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെടാമല്ലോ. ഞാൻ അന്നേ കേട്ടുന്ന പരാതി, ഇനിയും അത് സാധ്യതയില്ല. മാധ്യമത്തിൽ എന്താണോ പറയാനുള്ളത് വ്യക്തമായി കൗൺസിൽ മുമ്പാകെ പറയാം. തീർപ്പ് കൗൺസിൽ ഏൽപ്പിക്കട്ടെ. എന്ത് ശിക്ഷയും ഏറ്റുവാങ്ങാൻ തയ്യാറാണ് എന്ന് വെച്ചാൽ, കഴിഞ്ഞ 25 കൊല്ലമായിട്ട് ഈ രാജ്യത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ പത്രത്തിന് വേറെ ഇടനാറ്റമില്ല. ഒരൊറ്റ പെറ്റി കേസ് പോലും സാമുദായിക സൗഹാർദ്ദത്തെയോ അല്ലെങ്കിൽ ക്രമസമാധാന പ്രശ്നത്തെയോ ബാധിക്കുന്ന തരത്തിൽ ഒരു കേസും ഇല്ല. അപകീർത്തി കേസുകൾ ധാരാളം വന്നിട്ട് ഡാറ്റ ഉൾപ്പെടെ പോറ്റും പോയിട്ടുണ്ട് അല്ല. അപ്പോ ഈ കാര്യം വേറെ കാര്യമാണ്. അത് അദ്ദേഹം ഒരു പൗരന്റെ പോലെയുള്ളവർക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യം, അത് വേറെ കാര്യമാണ്. ഈ നിലയിലുള്ള ഒറ്റ കേസ് കാരണം സുതാര്യമാണ്. വളരെ ശക്തമായി നിശ്ചിതമായ ഭാഷയിൽ ചില കാര്യങ്ങൾ മറ്റുള്ളവർ കുഴിച്ചു വെച്ചിരുന്നത് മാധ്യമം പുറത്തു വന്നു. ഉദാഹരണത്തിന് ബാബരി മസ്ജിദ് ദംശം പോലെയുള്ള കാര്യങ്ങളിൽ, പക്ഷെ അതൊക്കെ തന്നെ തികഞ്ഞ സെക്യുലർ വിഷയത്തോടും മതേതര വിശ്വാസികളുടെ മതേതരവാദികളുടെ സ്വന്തം അഭിപ്രായങ്ങളെല്ലാം കൊടുക്കാനാണ് മാധ്യമം കൂടി ശ്രമിച്ചിട്ടുള്ളത്. അതിന്റെ സാമുദായിക വർണ്ണ നൽകാൻ ശ്രമിച്ചിട്ടേയില്ല. ഇന്ത്യൻ ജനാധിപത്യത്തിനും ഇന്ത്യൻ മതേതരത്തിനുമേറ്റ കളങ്കമാണ് എന്ന രീതിയിലാണ് ബാബരി മസ്ജിദ് ദംശത്തെ പോലും, അതിന് മുസ്ലിം പ്രശ്നമായിട്ടല്ല മാധ്യമം അവതരിപ്പിച്ചത് എന്നല്ല. പൂവാർ വിഴിഞ്ഞ മേഖലയിൽ കലാപുണ്ടായിരുന്നു. മറ്റെല്ലാ പത്രങ്ങളും വ്യത്യസ്തമായി മാധ്യമം അതിനെ അവതരിപ്പിച്ച രീതി അത് സാർവത്രികമായ പ്രശംസ പിടിച്ചു വെച്ചതാണ്. ഒരിക്കലും സാമുദായികമായ വർണ്ണം നൽകാതെ, ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ടവരാണ് അതിൽ മുഴുവൻ നാശനഷ്ടങ്ങൾ അനുഭവിച്ചത്, പക്ഷെ അങ്ങനെ ഒരു വർണ്ണം അതിന് നൽകാതെ സംഗതി തെറ്റും ആരോഗ്യമായ രീതിയിൽ ആരോഗ്യകരമായ രീതിയിൽ റിപ്പോർട്ട് ചെയ്തതാണ്. മാറാട് കലാപത്തിന്റെ റിപ്പോർട്ട് അങ്ങനെ സംഭവിച്ചതാണ്. നാദാപുരം സംഭവങ്ങളെ പറ്റിയുള്ള മാധ്യമത്തിന്റെ റിപ്പോർട്ടുകൾ എടുത്തു പോകും. എല്ലാ സംസ്ഥാന വൈകാരിക സ്വഭാവമുള്ള എല്ലാ സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യുമ്പോൾ പരമാവധി കണിച്ചത് ഞങ്ങൾ പുലർത്താറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ വിഭാഗം ജനങ്ങളിലും തീർച്ചയായിട്ടും അതിന് സ്വീകാര്യം നേടാൻ കഴിയുന്നത്. അങ്ങനെയൊക്കെയാണ് ഞാൻ പറയലാദ്യം. എന്തായാലും തെറ്റുകൾ പറ്റാം. ആ തെറ്റുകൾ ഗവൺമെന്റ് ചൂണ്ടിക്കാണിക്കാം. ഈ ഉമ്മൻചാണ്ടിക്ക് തീർച്ചയായും അതിനുള്ള അവകാശമുണ്ട്. അതിനപ്പുറം കോടതിയിൽ പോവുകയാണോ? ഒരു തെരഞ്ഞെടുപ്പില്ല, പോകട്ടെ. ഞങ്ങൾ വെല്ലുവിളിക്കൊന്നുമല്ല. പക്ഷേ ഹീനമായ വൃത്തിയാണ് മാധ്യമം എന്ന് ചെയ്താൽ അത് അംഗീകരിക്കാൻ ഒരു ഹീനത്വവും അതിൽ. ഇക്കാര്യത്തെ കുറിച്ച് പ്രമുഖരായ പത്രപ്രവർത്തകരും മാധ്യമ പ്രവർത്തകരും ബുദ്ധിജീവികളുമെല്ലാം അഭിപ്രായപ്പെടേണ്ട നടത്തം നിങ്ങൾ കണ്ടിരിക്കും. അപ്പോ പ്രത്യേക താല്പര്യങ്ങളും അജണ്ടയുമുള്ള ചില രാഷ്ട്രീയക്കാർ മാത്രമാണ് ഇതിന് ചോദിച്ചത്. അവരുടെ താല്പര്യങ്ങളെ രീതി ഞാൻ ആദ്യമേ നിങ്ങളോട് പറഞ്ഞു. ഇനി കൂടുതൽ അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. എനിക്ക് ശേഷം വരുന്ന ആളുകൾ ആ കാര്യങ്ങളൊക്കെ വിശദമായി സംസാരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായിരുന്നാലും മാധ്യമത്തിന് തുടക്കം മുതൽക്ക് ഒരു നയമുണ്ട്. അത് പ്രഖ്യാപിത നയമാണ്. ജനാധിപത്യത്തെയും മതേതരത്തെയും ശക്തിപ്പെടുത്തുന്ന രീതിയിലുള്ള റിപ്പോർട്ടിങ്ങും ലേഖനങ്ങളും അല്ലാതെ ഒരു അർത്ഥത്തിലും കടുകിട വർഗീയത വളർത്തുന്ന സാമുദായിക വികാരം സൃഷ്ടിപ്പിക്കുന്ന ഒരു ഒന്നും തന്നെ മാധ്യമത്തിൽ വരരുത് എന്നുള്ളത്. അതേ അവസരത്തിൽ സാമ്രാജ്യത്തെയും ഫാസിസത്തെയും അടിമതിയെയും അഗ്നഗ്നമായ അധികാര ദുർവിനിയത്തെയും ദുർവിനിയോഗത്തെയും മുഖം നോക്കാതെ എതിർക്കും. അതിനെ എതിർത്തതിന്റെ പേരിലാണ് സാമുദായിക രാഷ്ട്രീയ പ്രസ്ഥാനം മാധ്യമത്തെ ശത്രുവായി കാണുന്നത്. അത് പക്ഷേ അവസാനിപ്പിക്കാൻ വിചാരിച്ചില്ല, തീരുമാനിച്ചില്ല. അതൊക്കെ അവസാനിപ്പിക്കുന്ന നാളിൽ അതിനു മുമ്പായിട്ട് മാധ്യമം അവസാനിച്ചിരിക്കും. നിങ്ങളോട് തീർച്ചയായിട്ടും ഒരു വിടവാങ്ങളുടെ പ്രസംഗം എഴുതിക്കൊണ്ട് ഞങ്ങൾ പിന്നോട്ട് പോകും. ഈ നിലപാടുകളിൽ ഉറച്ചു നിന്ന് നടത്താൻ കഴിയുമെങ്കിൽ മാത്രമേ ഇത് നടത്തൂ എന്ന് അവസാനമായി നിങ്ങൾ അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. പാർട്ടി ചേരാൻ അനുവദിക്കില്ല.